നമസ്കാരം. ദിവസങ്ങളായി നീണ്ടുനിന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കും പോരുകളും ഒഴിവാക്കാൻ വി ഡി സതീശൻ യഥാർത്ഥ കളി പുറത്തെടുത്തു. ഏത് നിമിഷവും അനുവാദം ചോദിക്കാതെ കാണാനുള്ള നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഉമ്മൻചാണ്ടിയെ നേരിൽ കണ്ട് ചർച്ച നടത്തി അനുനയിപ്പിച്ചു. നേതാവെന്ന യാതൊരു അഹങ്കാരമോ ഈഗോയോ കാണിക്കാതെ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങിയ വി ഡി സതീശനാണ് യഥാർത്ഥ നേതാവ് എന്ന് തെളിയിച്ചു. ഇത് പത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ഓരോ വാക്കുകളും കൃത്യമായി തൂക്കി അളന്നുകൊണ്ടുള്ള മറുപടിയാണ് വി ഡി സതീശൻ പറഞ്ഞത്. കോൺഗ്രസിൽ പ്രശ്നമുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുന്നു എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ദിവസവും എഴുതി ആഘോഷിച്ച നിങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് എന്ന മറുചോദ്യമാണ് സതീശൻ ഉന്നയിച്ചത്. പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങൾ ഇല്ല എന്ന കളവ് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനം എടുക്കാതെ നേരെ വാ നേരെ പോ നിലപാടുകളിലൂടെ വിശദീകരിച്ച സതീശൻ മുഴുവൻ പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കുമെന്നും പറഞ്ഞു. അല്ലല്ലോ, ഞങ്ങൾ നേരത്തെ തന്നെ കണ്ണൂരിൽ വെച്ച് തന്നെ കെ പി സി സി പ്രസിഡന്റും ഞാനും വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കോൺഗ്രസിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പൂർണ്ണമായ പരിഹരിക്കും. അത് പരിഹരിക്കണം എന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൽ ഒരു തർക്കവും ഉണ്ടാകാതെ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വരണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും എല്ലാവരും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ എനിക്കും കെ പി സി സി പ്രസിഡന്റിനും പൂർണ്ണമായ ചുമതല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. അത് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളത്തിലെ ഏറ്റവും ഒരു മുതിർന്ന നേതാവിൻ്റെ ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ വേണം, അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ വേണം ആ ശ്രമങ്ങൾക്ക് തുടക്കമിടാൻ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമയം നോക്കിയതാണ്. അദ്ദേഹത്തെ കാണാൻ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു അനുവാദവും വേണ്ട, എനിക്ക് ഏത് സമയത്തും വന്ന് കാണാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും തുടരും. അല്ലല്ലോ, പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. നിങ്ങൾ ആഘോഷിക്കുകയല്ലോ ഒരാഴ്ചയായിട്ട്, എന്നിട്ട് നിങ്ങൾ എന്നോട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാ? അല്ലല്ല അല്ല അല്ലല്ല അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ എന്നോട് ചോദിക്കണം എന്തിനാ പ്രശ്നം ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കണം. ഏത് പാർട്ടിയിലാണ് പ്രശ്നമില്ലാത്തത്? സി പി എമ്മിൽ പ്രശ്നമില്ലേ? തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലേ? ബി ജെ പിയുടെ വലിയ പ്രശ്നങ്ങളില്ലേ? എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങളുണ്ടാകും, അത് പരിഹരിക്കും. അത് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും. നേതാക്കൾ അവസരത്തിന് തുയർന്ന് പരിഹരിക്കും. അത് കോൺഗ്രസിലും ഇതിന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നേതൃത്വം അവസരത്തിന് തുയർന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ചർച്ചകൾ തുടരും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കാണും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, വീടുകളിൽ പോയി കാണും നേതാക്കളെ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഒന്നാമത്തെ കാര്യം, അവരെല്ലാം മുതിർന്ന ആളുകളാണ്. ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളും ഞങ്ങളെക്കാൾ അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളുമാണ്. അത് ഒരു കാരണവശാലും അവരുടെ അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഭംഗിയായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു ചില പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഇണക്കങ്ങൾ കുറച്ചുകൂടി, ആ ഇണക്കത്തിൻ്റെ ബോണ്ട് കുറേ കൂടി ശക്തിയുള്ളതായും മാറും ഇവിടെയും. അല്ല, അത് ഉണ്ടാവും സാധാരണ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നലെ ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഞാൻ മറുപടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക്, ബി ജെ പി നേതാക്കൾ ഞങ്ങൾക്കെതിരായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കാണ്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഓരോന്നിനും ഓരോന്നിനും മറുപടി പറയുക എന്നുള്ളതല്ല എൻ്റെ ജോലി. വളരെ സംയമനത്തോടുകൂടി നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ സംയമനത്തോടുകൂടി നിയന്ത്രണത്തോടുകൂടി എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ തീരുമാനം. അതാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതേ ആശയം തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും
അവരും എടുക്കാനുള്ള നിലപാട്, കെ പി സി സി പ്രസിഡന്റ് ആ നിലപാട് എടുത്തിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും സുവ്യക്തമായിട്ട് കണ്ണൂരിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിന്റെ തുടർച്ചയാണ്. അല്ലല്ല, അതൊക്കെ അവസാനിക്കും, അതെല്ലാം അവസാനിക്കും, അതെല്ലാം അവസാനിക്കും. ഞാൻ പറയാം, അതെല്ലാം അവസാനിക്കും. അത്തരം പ്രശ്നങ്ങൾ, അത്തരം പരാമർശങ്ങൾ എല്ലാം അവസാനിക്കും. കോൺഗ്രസ് പാർട്ടി നല്ല ഒരു കൃത്യമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ച് ഈ കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും ജനാധിപത്യ വിശ്വാസികളും എന്താണ് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ ഉയരും. ആ ആത്മവിശ്വാസം എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് വ്യാഖ്യാനിക്കുക, കാരണം അത് നിങ്ങളുടെ വിവേചനമാണ്. നിങ്ങളെങ്ങനെയും വ്യാഖ്യാനിക്കുക. കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരും ആർക്കും വിധേയരല്ല, ഒരാളും വിധേയരല്ല. കൂട്ടായ നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഞാനും കെ പി സി സി പ്രസിഡന്റ് ഇരിക്കുന്നു എന്നുള്ള, ഞങ്ങൾ ഇരുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഒരുമിച്ച് തീരുമാനം എടുക്കും. മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കണ്ട് സംസാരിക്കും. എല്ലാ പ്രധാനപ്പെട്ട എല്ലാവരെയും കണ്ട് സംസാരിക്കും. ഞാൻ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് അത് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും ഇതിൻ്റെ അകത്ത്. ആ കാര്യങ്ങൾക്കെല്ലാം സംസാരിച്ച് നിരന്തരമായ ഡയലോഗാണ്, നിരന്തരമായ സംസാരങ്ങളിലൂടെയാണ് പരിഹരിക്കുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, ആശയവിനിമയമാണ്. ചില കാര്യങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സംസാരിക്കുമ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളത് ആ രീതിയിലെടുത്താൽ മതി. അതിൻ്റെ അകത്ത് വിധേയത്വത്തിൻ്റെയോ കീഴടങ്ങലിൻ്റെയോ ആര് ജയിച്ചു എന്നുള്ളതിൻ്റെയോ അങ്ങനെ ഒരു മത്സരവും ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞ് പ്രശ്നം വഷളാക്കേണ്ട ആളല്ലല്ലോ. ഞാൻ പ്രശ്നം വഷളാക്കേണ്ട ആളാണോ? അല്ലല്ലോ. ഞാൻ പ്രശ്നങ്ങൾ തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാനും കെ പി സി സി പ്രസിഡന്റും ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി തീർക്കും. ഏറ്റവും ഭംഗിയായി കോൺഗ്രസിലെ ചില പ്രശ്നങ്ങളുണ്ട്. അടുത്ത കാലത്തുണ്ടായ ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുണ്ടായി, അതിൽ വേദനയുണ്ട്. പക്ഷേ ചർച്ചയിലൂടെ അത് പരിഹരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവിടെ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായാൽ ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകണം. ചർച്ചയില്ലാതിരിക്കുന്നത് അത് പ്രശ്നങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ. അതിൻ്റെ ചർച്ച വേണം. ആ ചർച്ച പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങളിവിടെ സംസാരിച്ചു. അത് തുടരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനോട് സഹകരിക്കും. രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് നിശ്ചയമായിട്ടും ഒരു നല്ല സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാനിപ്പം പഴയതിലേക്ക് പോകുന്നില്ല. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക, അത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയാണ് എന്നും അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് അത് ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് മുമ്പോട്ട് പോകണം ശക്തിയായിട്ട്. കോൺഗ്രസ് ഫസ്റ്റ്, ഗ്രൂപ്പ് സെക്കൻഡ്. സുധാകരനായിട്ട് ഇനി കൂടിക്കാഴ്ച ഉണ്ടോ സാർ? വിളിച്ചായിരുന്നോ സുധാകർ? കെ പി സി സി പ്രസിഡന്റ് വിളിച്ചായിരുന്നോ?
അല്ല തീർച്ചയായിട്ടും പിന്നെ കെ പി സി സി ഞാൻ പറയല്ലേ, സാറിന്റെ കുഴപ്പമില്ല, ഞാൻ പറയല്ല, കെ പി സി സി പ്രസിഡന്റും ഞാനും ഒരുമിച്ചും ചർച്ച ചെയ്യും. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതങ്ങനെ എന്താ അവരുമായിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന, അതായത് പുതുമെന്നുള്ള കാര്യമല്ലേ, നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. ചില പത്രങ്ങളിൽ വന്ന് നമ്മൾ ഫോണിൽ പോലും സംസാരിക്കും, ഞങ്ങളൊക്കെ ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട് ധാരാളം കാര്യം. അല്ലല്ല, ഇവിടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ നമുക്ക് പറ്റും, ഉറപ്പായി പരിഹരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒരു സംശയം, അത് വരട്ടെ, അതൊക്കെ പാർട്ടി സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സംഘടനാപരമായ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പറയും, അതിനുള്ള ചാട്ടവും കാര്യങ്ങളും ഒക്കെ പറയും, അത് അദ്ദേഹം പറയും. ശരിയാണ്, അതൊക്കെ കാണാം. ശരിയപ്പ.